ഹലോ ഫ്രണ്ട്, നമുക്കിനി ബീട്രൂട്ട് കിച്ചടി ഉണ്ടാക്കാം. അതിന് രണ്ട് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് തൊലി മാറ്റാതെ തന്നെ വെള്ളത്തിൽ ഇട്ട് നമുക്ക് വേവിക്കാം. അതിൻ്റെ കളർ പോകാതിരിക്കാൻ വേണ്ടിയാണ് തൊലി മാറ്റാതെ ഇടുന്നത്. അങ്ങനെ വേവിച്ച് കൊണ്ടുവരാം. കുക്കറിൽ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വെയിറ്റിട്ട് രണ്ട് വിസിൽ കേൾക്കണ വരെ വേവിക്കാം. തീ കത്തിച്ചു കൊടുക്കാം. നാല് വിസിൽ കേൾപ്പിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെന്തു. ഇനി അതിനെ വെള്ളത്തിൽ നിന്ന് എടുത്ത് തണുക്കാൻ വെച്ചതിന് ശേഷം തൊലി മാറ്റി മിക്സിയിൽ വെച്ച് ഒന്ന് ചതച്ചിട്ട് പൊടി പൊടിയായിട്ടൊന്ന് വരത്തക്ക വിധത്തിൽ ഒന്ന് അരയ്ക്കണം. തീരെ മഷി പോലെ അരയ്ക്കരുത്. ഇതിൻ്റെ തൊലി എടുക്കാം. പെട്ടെന്ന് ഇളകും. ചെറിയ ചൂടുണ്ട്. തൊലി മൊത്തം പോയി. ഇനി ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കാം. ചെറിയ കഷ്ണങ്ങളത് മിക്സിയിൽ അരച്ചെടുക്കാം. ഇത് നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇത് നന്നായിട്ട് അരിഞ്ഞു. ഇതില് അരപ്പരച്ചിട്ടാൽ മതി. ബീട്രൂട്ട് കിച്ചടിക്ക് അരയ്ക്കാനുള്ള സാധനങ്ങൾ: അരമുറി തേങ്ങ, ഒരു കാൽ സ്പൂൺ മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി വേണമെന്നില്ല, ചുവപ്പ് കളറായതുകൊണ്ട് മഞ്ഞപ്പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. കടുക് ഒരു അര സ്പൂൺ, കറിവേപ്പില രണ്ട് തണ്ട്, ഒരു അഞ്ച് പച്ചമുളക്. ഇത്രയും നന്നായിട്ട് അരയ്ക്കണം. ആദ്യം തേങ്ങ നന്നായിട്ട് അരച്ചതിന് ശേഷം കടുകും പച്ചമുളകും കൂടെ ചതച്ചെടുക്കണം, കറിവേപ്പിലയും കൂടെ. അതിനുശേഷം ഇത് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം അവസാനം വേണം തൈര് ചേർക്കാൻ. ഇനി കിച്ചടി അടുപ്പിൽ വെച്ചു. അതിനുള്ള ബീട്രൂട്ട് അടുപ്പിലോട്ട് വെച്ചു. ഇനി അരച്ചത് ഒഴിച്ചു കൊടുക്കാം. ശകലം വെള്ളവും കൂടെ ചേർത്ത് മിക്സി കഴുകി ഒഴിക്കാം. അവസാനം വേണം തൈര് ചേർക്കേണ്ടത്, അപ്പോഴിത് ലൂസായിക്കോളും. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർക്കാം. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഉപ്പുണ്ടാന്നൊന്ന് നോക്കാം. ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം തൈര് ചേർക്കാം. തൈരൊന്ന് മിക്സിയിൽ അടിച്ചിട്ടുണ്ട്. ചെടി കടുക് വറക്കാം. അതിന് വെളിച്ചെണ്ണ ഒഴിക്കണം.